ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അശ്മി സുൽത്താന. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെൻഡ്രോബിയം ഓർക്കിഡ് ഗ്രോവിങ് സീരീസിൻ്റെ എപ്പിസോഡ് 22-ാമത്തെ എപ്പിസോഡാണിത്. ഏകദേശം നമ്മുടെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസം ആയിട്ടുണ്ട്. അതിനിടയ്ക്ക് തന്നെ നമ്മുടെ പ്ലാന്റ് ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം പ്ലാന്റ്സ് ഫ്ലവറിങ് കണ്ടീഷൻ തന്നെയാണ്, എങ്കിലും നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഹെൽത്ത് എപ്പോഴും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പ്ലാന്റ്സ് കുറച്ച് ഡാമേജ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഗ്രോത്ത് നമുക്കിപ്പോൾ പ്ലാന്റ്സിന് കിട്ടിയേനെ. എങ്കിലും പ്ലാന്റ്സ് 4 പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുകയാണ്. വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്കിലും ഞാനങ്ങനെ ഇപ്പോഴേ കൊടുക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന സമയത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു എപ്പിസോഡ് വൈസ് ചെയ്യുകയും കൂടെ ചെയ്യാതുകൊണ്ട് പ്ലാന്റ്സിൻ്റെ ഒരു ഗ്രോത്ത് ഒന്ന് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇനി ഫ്ലവറിങ്ങിന് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അത്യാവശ്യം റൂട്ടൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട് പ്ലാന്റ്സിൻ്റെ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വളം കൊടുത്തിട്ടുണ്ടായിരുന്നു, എപ്സം സോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വളം. അപ്പോൾ അതെന്തിനാണ് കൊടുത്തതെന്നൊക്കെ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ്, വളരെ ഒരു എനർജറ്റിക് ആയിട്ടുള്ളൊരു കണ്ടീഷനിലായിരിക്കും പ്ലാന്റ്സ് ഇപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു വളം വേണം കൊടുക്കാനായിട്ട്. അപ്പം ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും. നമ്മുടെ കൂടെ തന്നെ ഓർക്കിഡ് പ്ലാന്റ്സ് വളർത്തുന്ന ആൾക്കാരുണ്ട്, അപ്പം അവരുടെയൊക്കെ അനുഭവങ്ങൾ എന്തായി, പ്ലാന്റ്സിൻ്റെ കണ്ടീഷൻസ് അതൊക്കെ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പം വീഡിയോയുടെ കമൻറ്റ് ഇടാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും. എല്ലാവരും കമൻറ്റ് ഇടുക. കമൻറ്റ് ഇടുന്നവർക്ക് മാത്രമേ മന്ത്ലി നമ്മൾ ആ ഒരു എൻ്റെ ഭാഗത്തു നിന്നൊരു ഗിഫ്റ്റ് എപ്പോഴും എല്ലാ മാസവും ഉണ്ടാവും. അത് നമ്മൾ ഈ കമൻറ്റ് സെക്ഷനിൽ വരുന്നവർക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാര്യങ്ങൾ പറയാനുണ്ട്, നമ്മുടെ കയ്യിൽ ഓർക്കിഡിൻ്റെ പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓർക്കിഡ്സിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ ഫാമിൽ അവൈലബിളാണ്. വേണം എന്നുള്ളവർക്ക് വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഇനി ഫാമിൽ നേരിട്ട് വരണം എന്നുള്ളവർക്ക് നേരിട്ട് വന്നിട്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള പോട്ട്സ് ഫെർട്ടിലൈസേഴ്സ് എല്ലാ സാധനങ്ങളും നേരിട്ട് വന്ന് വാങ്ങിക്കാമെന്നാണ് നമ്മുടെ ഫാമിലി ലൊക്കേഷൻ വരുന്നത്. കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട വെർണിക്കാവ് ആയിക്കുന്നം കല്ലിൽ ജംഗ്ഷനിലാണ് നമ്മളുടെ ഈ ഒരു നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വളം, അതുപോലെ തന്നെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഒരുപോലെ നമ്മുടെ പ്ലാന്റ്സിലോട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എപ്സം സോൾട്ട് കൊടുക്കുമ്പോൾ വളങ്ങൾ ആഗിരണം ചെയ്യാനുള്ള കപ്പാസിറ്റി പ്ലാന്റ്സിൽ കൂട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല വളം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അപ്പം നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് ഒരുപോലെ നമുക്ക് ഈ പ്ലാനിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ സാധാരണ കൊടുക്കാറുള്ള 19-19-19 കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് പവർ 19 എന്ന് പറയുന്ന ഒരു വളമാണ്. ഇത് വിത്ത് മൈക്രോ ന്യൂട്രിയൻസ് വരുന്നതാണ്. NPK കൂടെ മൈക്രോ ന്യൂട്രിയൻസും കൂടി ആഡ് ചെയ്ത് വരുന്ന ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ്. ഇപ്പോൾ നല്ല വെയിൽ സമയമാണ്. ഇന്നലെ 2 ദിവസമൊക്കെ മഴ ഉണ്ടായിരുന്നെങ്കിലും വെയിലുള്ളത് കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് പകരം ഒരു ഓർഗാനിക് കൊടുക്കാം. ചാണകത്തിൻ്റെ തെളി വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ചാണകത്തിൻ്റെ തെളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കെമിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് കെമിക്കൽ കൊടുക്കാം. കെമിക്കൽ പൊതുവെ ചൂടാണ്, പക്ഷേ നല്ല ഗ്രോത്ത്, സഡൻ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഇത് ഈ ഒരു വളം നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ ഒരു ബ്ലൂ കളറിലെ ക്രിസ്റ്റൽ രൂപത്തിലുള്ള വളമാണ് ഈ ഒരു പവർ 19 വരുന്നത്. ഇതുപോലെ ഒരു ബ്ലൂ ഷെയ്ഡിലിങ്ങനെ വരും. അപ്പോൾ ഇതാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത്. ഇതൊരു 15 ദിവസത്തെ ഇടവേളയിൽ നമുക്ക് പ്ലാന്റ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിനാണ് നമ്മൾ കമ്പനി അതിനൊരു പ്രപ്പോർഷൻ പറയുന്നത്. ഞാനിപ്പോൾ ഒരു 1.5 ലിറ്ററിൻ്റെ ബോട്ടിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ബോട്ടിൽ തന്നെ. അപ്പോൾ ഇതിലേക്ക് അതുകൊണ്ട് ഇതിൻ്റെ 1/2 പോർഷൻ മതിയാവും. ഇത് 5 ഗ്രാമിൻ്റെ സ്പൂണാണ്. അതിൽ ഒരു പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. കുറച്ചൊന്ന് എന്താ അലിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇത് കുറച്ച് വെള്ളം പിടിച്ചിട്ടുണ്ടായിരുന്നു, മഴയൊക്കെ പിടിച്ച സമയത്തെ ഓപ്പണായിട്ടുള്ള സ്പേസിലാണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷെ നമ്മൾ സെൽഫി യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഈ വെള്ളത്തിൽ അലിയിച്ചിട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം പ്ലസ് മൈക്രോന്യൂട്രിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഗ്രോത്തും കിട്ടും, നല്ലൊരു ഫ്ലവറിങ്ങിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ എന്നുള്ളൊരു കണക്കിന് ഈ 1.5 ലിറ്റർ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം.
ഒരുപാട് നമ്മൾ കൂടിപ്പോകാതിരിക്കുന്ന കേട്ടോ, അത് ചൂടും കൂടി ആയതുകൊണ്ട് നല്ലത്. നമുക്ക് അടച്ചതിന് ശേഷം ഷേക്ക് ചെയ്യാം. സാധാരണ ഈ പവനിനി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയൊരു കരട് പോലെ അടിയിൽ വരാറുണ്ട് കേട്ടോ. വലിയ സ്പ്രേയറൊക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾ അരിച്ച് തന്നെ എടുത്താൽ മതി. ഇനി നമുക്കിത് പ്ലാന്റ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ലീഫിൻ്റെ അടിയിൽ കിട്ടത്തക്ക വേണം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് മുമ്പായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. നേരത്തെ വെള്ളം ഒഴിച്ചു വെച്ചിരുന്നതാണ് പ്ലാന്റിൽ ഫുള്ളായിട്ട്. നമുക്ക് റൂട്ടിൽ, സ്റ്റെമ്മിൽ, പോട്ടിൻ്റെ ഉള്ളിൽ, ഇലയുടെ അടിയിൽ, മുകളിൽ, അങ്ങനെ പ്ലാന്റ്സ് ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. ഫ്ലവറിലധികം വീഴാത്തതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് പൂക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ മൈക്രോന്യൂട്രിയൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പൂവ് പിടിക്കും പ്ലാന്റുകൾക്ക്. അതുപോലെ നൈട്രജനും നന്നായിട്ട് കിട്ടുന്നുണ്ട്, നല്ലൊരു വളർച്ചയും പ്ലാന്റ് കിട്ടും. അപ്പോൾ എപ്സം സോൾട്ട് കൊടുത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു നല്ല കൂടിയ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വളമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അപ്ഡേഷൻസ് അറിയിക്കുക, റിസൾട്ട് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വളം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.